കഴിഞ്ഞ ദിവസം നമ്മയെല്ലാം അഗാധ ദുഃഖത്തിലാഴ്ത്തി നമ്മെ വിട്ടുപിരിഞ്ഞ നമ്മുടെയെല്ലാം ഭാരതത്തിൻ്റെ തന്നെ മഹാമനീഷിയായിട്ടുള്ള ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ ശ്രീ മാനനീയ പി പരമേശ്വർജി അദ്ദേഹം ഓർമ്മയായി കഴിഞ്ഞു. അദ്ദേഹം ഇന്നലെ കഴിഞ്ഞ ദിവസം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ അദ്ദേഹത്തിൻ്റെ ശവ സംസ്കാരം നടക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ തറവാട്ട് വീട്ടിൽ. ഈ ഒരവസരത്തിൽ നമ്മൾ പറഞ്ഞു വെക്കുന്നത് മറ്റൊരു കാര്യമല്ല, പരമേശ്വർജി നമ്മെ വിട്ടുപിരിഞ്ഞതിൽ ആകെ ഒരു വല്ലാത്ത വിഷമത്തിലാണ് നമ്മളുടെ എല്ലാ പൊതുസമൂഹവും. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, പരമേശ്വർജിയെ കാണാൻ വേണ്ടി എറണാകുളത്ത് സംഘത്തിൻ്റെ കാര്യാലയത്തിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ ആസ്ഥാനമായിട്ടുള്ള സംസ്കൃതി ഭവനിൽ, അതേപോലെ തന്നെ പൊതുദർശനത്തിന് വെച്ച VJT അല്ലെങ്കിൽ ഇപ്പോഴത്തെ അയ്യങ്കാളി സ്മാരക ഹാളിൽ, ഒപ്പം തന്നെ അദ്ദേഹത്തെ ഈ അദ്ദേഹത്തിൻ്റെ വസതിയായിട്ടുള്ള മുഹമ്മയിലെ താമരശ്ശേരി ഇല്ലത്ത്, ഒപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയ്ക്കിടയിൽ വഴിവക്കിൽ കാത്തുനിന്ന് നിറകണ്ണുകളോടെ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുവാൻ നാനാജാതി മതസ്ഥർ കാത്തുനിന്ന ഒരു കാര്യം നമ്മൾ കേരളീയ സമൂഹം ഒന്നടങ്കം കണ്ടതാണ്. നമ്മൾ പറഞ്ഞു വെക്കുന്നത് അതൊന്നുമല്ല. നമുക്കറിയാം ഹൈന്ദവ നവോത്ഥാനത്തിന് വേണ്ടി എന്ത് സംഭാവനകളാണ് ഇവിടുത്തെ സമുദായ സംഘടനകൾ നൽകുന്നത് എന്നത് ഒരു കാര്യമാണ്. മാനനീയ പരമേശ്വർജിയെ അവസാനം ഒന്ന് കാണുവാൻ, അദ്ദേഹത്തിനൊരു അന്തിമോപചാരം അർപ്പിക്കുവാൻ വേണ്ടി രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, ഒപ്പം CPIയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ കാനം രാജേന്ദ്രൻ, മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, കേരളത്തിൻ്റെ ഗവർണർ, ഒപ്പം തന്നെ ഈ മിസോറാം ഗവർണർ, അങ്ങനെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലുള്ള മിക്ക ആളുകളും എത്തിക്കഴിഞ്ഞപ്പോഴും രണ്ട് കക്ഷികളുടെ അഭാവം അവിടെ പ്രകടമായിട്ടുണ്ട്. ഒന്ന്, നമുക്കറിയാം ഈ കേരളത്തിൽ എല്ലാം കൊണ്ടും സമദൂരത്തിൽ മാത്രം ഉറച്ചു നിൽക്കുന്ന നമ്മുടെ ചങ്ങനാശ്ശേരി പോപ്പ് ആയിട്ടുള്ള ശ്രീ ജി സുകുമാരൻ നായർ, NSS ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം. അദ്ദേഹം NSSനെ എങ്ങും ഒരാലയിലും തളച്ചിടാൻ സാധിക്കാത്ത ഒരു സമുദായ സംഘടനയാണ് NSS എന്നൊക്കെ പറയുമ്പോൾ, ശ്രീ ജി സുകുമാരൻ നായർ NSSമായി എക്കാലത്തും അഭേദ്യമായിട്ടുള്ള ഒരു ആത്മ, താങ്കളുടെ മുൻ പൂർവ്വ സൂരികളുമായൊക്കെ തന്നെ അഭേദ്യമായൊരു ബന്ധം പുലർത്തിയിരുന്ന പരമേശ്വർജിയെ താങ്കൾ വ്യക്തിപരമായി കാണണ്ട, പക്ഷേ നായർ സർവീസ് സൊസൈറ്റിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന, അല്ലെങ്കിൽ അവരുടെ സംഘടനയുടെ സമുദായത്തിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ താങ്കൾക്ക് ഒന്ന് അവസാന വട്ടം ഒന്ന് കാണാമായിരുന്നു, ഒരു അന്തിമോപചാരം അർപ്പിക്കാമായിരുന്നു, ഒരു സംശയവും വേണ്ട. അതേപോലെ തന്നെയാണ് ഇവർക്ക് എതിരായി നിൽക്കുന്ന നമ്മുടെ മുതലാളി നടേശഗുരു. അദ്ദേഹം പുള്ളി വാവിട്ട രീതിയിൽ പല കാര്യങ്ങളൊക്കെ പറയുമെങ്കിലും SNDP യോഗവുമായി തന്നെ, ഇടവ സമുദായവുമായി തന്നെ എത്രത്തോളം അഭേദ്യമായിട്ടുള്ളൊരു ബന്ധമാണ് പരമേശ്വർജി എന്ന മഹാമനീഷി കാത്തുസൂക്ഷിച്ചത് എന്ന് ഒരുപക്ഷെ വെള്ളാപ്പള്ളി നടേശന് അറിവില്ലാഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽപ്പെട്ട മുതിർന്ന ആരെങ്കിലും, അദ്ദേഹത്തിൻ്റെ ശിവഗിരി മഠത്തിൽ ഉൾപ്പെടെയുള്ള പല സന്യാസിവര്യന്മാരും, അദ്ദേഹത്തിൻ്റെ നിന്നുമല്ല ശിവഗിരി മഠത്തിലെ ഉൾപ്പെടെയുള്ള പല സന്യാസിമാരും എത്തി ഈ പരമേശ്വർജിക്ക് അന്തിമോപചാരം അർപ്പിച്ചപ്പോൾ പോലും ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അന്ന് മനസ്സിലാക്കണമായിരുന്നു ശ്രീ Pരമേശ്വർജിയുടെ ഈ സാമൂഹ്യ സാംസ്കാരിക കേരളത്തിലെ അല്ലെങ്കിൽ ഭാരതത്തിലെ ഒരു സ്ഥാനം. ആ മഹത് വ്യക്തിത്വത്തെ ഒരു അവസാനം ഒരു നോക്ക് കാണാനും അദ്ദേഹത്തെ ഒരു പരാതി പറഞ്ഞതല്ല, നിങ്ങളൊന്നും വന്നില്ലെങ്കിൽ ഒരു വിഷയവുമല്ല, കാരണം നിങ്ങൾ പറയുന്നത് കേട്ടൊന്നുമല്ലല്ലോ നിങ്ങളുടെ സമുദായത്തിലെ ഒരൊറ്റ കുഞ്ഞും പ്രവർത്തിക്കുന്നത്. അതായത് ചങ്ങനാശ്ശേരിയിലിരുന്ന് പോപ്പ് ഒരു ഇടയലേഖനം ഇറക്കിയാൽ ഒരു NSSലെ സാധാരണക്കാരായ ഒരു നായന്മാരും അതൻ അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഞങ്ങൾക്കും തോന്നുന്നില്ല. മാത്രവുമല്ല തണിച്ചുകുളങ്ങരയിലിരുന്ന് നടേശഗുരു ഒരു കാര്യം പറഞ്ഞാൽ അത് സാധാരണ ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരു ഇഴവനും എന്താ പറയുന്നത് കേൾക്കുമെന്ന്, ഇപ്പോൾ തന്നെ പല കാര്യങ്ങൾ കൊണ്ടും ഇവരുടെയൊക്കെ തനി നിറം സമുദായങ്ങൾക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഇവരാണ് ഇതിൽ എല്ലാം, ഇവർ കഴിഞ്ഞാൽ ഇതിലൊന്നും ആരുമില്ല എന്നൊക്കെ കരുതുന്ന ഇവരുടെ മൗഢ്യത്തെ ഇവരുടെ സമുദായത്തിലുള്ള ആളുകൾ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന കാര്യം വസ്തുതയാണ്. പക്ഷെ നിങ്ങൾ വന്നില്ല എന്നതുള്ളതിൽ പരാതിയൊന്നുമില്ല, പക്ഷേ നിങ്ങളുടെ പൂർവ്വ സൂരികൾ അദ്ദേഹത്തോട് അല്ലെങ്കിൽ ആ സമുദായങ്ങൾ
ആ മാനനീയ വ്യക്തിത്വത്തോട് കാത്തു സൂക്ഷിച്ചിരുന്ന ആ ഒരു അഭേദ്യമായിട്ടുള്ള ഒരു ആത്മബന്ധമുണ്ട്, അതിനെ നിങ്ങൾ ചോദ്യം ചെയ്തു എന്ന കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിൽ ഒരു വാർത്ത നമ്മൾ പറയുന്നത്. കാരണം എന്തെന്നാൽ, വെള്ളാപ്പള്ളി നടേശനും ജി സുകുമാരൻ നായരും ഒന്നും ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ ഒരു വിഷയവുമല്ല. പക്ഷേ പി പരമേശ്വർജി എന്നത് ഈ നാട്ടിലെ ജാതി മതവർണ്ണവർഗ വ്യത്യാസത്തിനുപരിയായിട്ടുള്ള അതീതനായിട്ടുള്ള സാധാരണക്കാർക്കെല്ലാം വേണ്ടപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പരമേശ്വർജിക്ക് തുല്യം പരമേശ്വർജി മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഒരു അനുശോചനമോ അന്തിമോപചാരമോ അദ്ദേഹത്തിന് ഒരുപക്ഷെ അദ്ദേഹം അത് ആഗ്രഹിച്ചിട്ടുമുണ്ടാവില്ല. കാരണം അത് ആദരമർപ്പിക്കാൻ യോഗ്യതയുള്ള ആളുകൾ ആദരമർപ്പിച്ചിട്ടുണ്ട്. അത് തന്നെ ആ മഹാമനീഷി ആഗ്രഹിച്ചിരുന്നുള്ളൂ എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ചങ്ങനാശ്ശേരിയിലെ പോപ്പും കണിച്ചുകുളങ്ങരയിലെ നടേശഗുരുവും ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ എന്താ പറയുക, കണ്ണടച്ചാൽ നിങ്ങൾക്ക് മാത്രമേ ഇരുട്ടാകൂ ഉള്ളൂ എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലായില്ലെങ്കിൽ സമുദായത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്ന കാലം വിദൂരമല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ.